അങ്ങ് കലക്കി കൊടുക്കുക. ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ആകുന്നതാണത്. ഇപ്പോൾ കണ്ട ഒരു നമുക്കൊരു പാലിൻ്റെ പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ആടുകൾ, പന്നിക്കുട്ടികൾ, പന്നികൾ എല്ലാത്തിനും ഈ ഫീഡാണ് കൊടുത്തത്. അതിൽ റീഡിങ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല്ലറ്റിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. എൻ്റെ പേര് സതീശൻ എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പാലക്കാട് ഭാഗത്താണ് നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. കമ്പനിയുടെ പേര് എങ്ങനെയാണ്? കൃഷ്ണ കാറ്റിൽ ഫീഡ് എന്നാണ് കമ്പനിയുടെ പേര്. കൃഷ്ണ കാറ്റിൽ ഫീഡ്. അതെ അതെ. എന്ത് ടൈപ്പ് ഫീഡാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ ഇവിടെ മിക്സഡ് തീറ്റയാണ്. നമ്മൾ ഇവിടെ മിക്സഡ് തീറ്റ. മിക്സഡ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവരുടെയും ധാരണ നല്ല വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ള ഒരു ടൈപ്പ് തീറ്റയാണ്. പക്ഷെ ഇവിടെ ഈ തീറ്റ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഈ ഒരു തീറ്റയുടെ പ്രത്യേകത എന്താണ് ഏട്ടാ? ഇവിടെ വെള്ളത്തിന്റെ കണ്ടന്റ് 20% താഴെ ഉള്ളു. 20% താഴെ ഉള്ളു. 20% താഴെയാണ് വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളു. ഓക്കേ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്? ഇത് നമ്മൾ കപ്പമാവ്, ഓക്കേ, വൈറ്റ് കപ്പ, ബ്രൗൺ കപ്പ, ചോളത്തിന്റെ മാവ്, ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ മാക്സിമത്ത് കയറ്റുന്നത് ചോളത്തിന്റെ തവടുകളാണ് ഡ്രൈ ആയിട്ടുള്ളത്. വെറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കുകയാണ്. ഓൾറെഡി ഇത് വരുന്ന സാധനം ഈ കപ്പ എന്ന് പറയുന്ന അതിന് ഏകദേശം വെറ്റുണ്ടായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ പരത്തിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആവും. പിന്നെ അതിനകത്ത് കിട്ടുന്നത് മൊത്തം നമ്മൾ ഡ്രൈ സാധനങ്ങൾ തന്നെയാണ്. തവിട് ഐറ്റങ്ങൾ ഇടുന്നത്. പിന്നെ നെല്ലിന്റെ തവിട്, അവിലിന്റെ തവിട്, അങ്ങനെയുള്ള തവിടുകളായിട്ട് ഇപ്പൊ കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് അത് മാക്സിമം ഡ്രൈ ആണ്. മറ്റേതെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വരും. ഇതൊരു 20% മാത്രമേ ഇതിനകത്ത് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മള് കല്ലുപ്പ്, മഞ്ഞപ്പൊടി അങ്ങനെയെല്ലാം ഇടുമ്പോൾ നമുക്ക് ഈ ഇതിനകത്തുള്ള ഫംഗസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് കന്നുകാലികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വയറിളക്കം കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫീഡിനകത്ത് ഇതിനകത്ത് ബിയർ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. അത് വരുമ്പോൾ എന്താ വെച്ചാൽ സ്മെല്ല് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ലൂസ് മോഷൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണം അതിനകത്ത് വരുന്ന, അതെ, ബിയർ വേസ്റ്റിനകത്ത് വരുന്ന വാട്ടർ കണ്ടന്റ് ആണ് നമുക്ക് കൂടുതലായിട്ടും, അതൊരു പുളി ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് ഈ കന്നുകാലികൾക്ക് ലൂസ് മോഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഇത് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇടുന്നത് മാക്സിമം ഡ്രൈ ആയിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. 45 kg ബാഗ് 350 rupees കൊടുക്കുന്നത്. 350 rupees ഇപ്പം എന്താ വെച്ചാൽ കപ്പേൻ്റെ എല്ലാം റേറ്റെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കുറയുന്ന അവസ്ഥയിൽ നമുക്ക് അപ്പം നോക്കാം. മാക്സിമം എക്കണോമിക്കലി നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ കയ്യിലുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് ജംബോ ലായനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് നല്ല ഡൈജഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തീറ്റയോട് കൂടി നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 100 ml ആണ് നമ്മളിത് ഒരു ദിവസം വെച്ച് കൊടുക്കുന്നത്. ഇത് ഈ 1/2 kg പാക്കറ്റ് 20 L വെള്ളത്തിലാണ് നമ്മൾ കലക്കേണ്ടത്. അത് ഉണ്ടാക്കേണ്ട രീതിയെല്ലാം നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ തീറ്റയോടൊപ്പം നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ പോഷകങ്ങളും പശുവിന് കിട്ടുകയും നല്ല രീതിയിലുള്ള ദഹനവും പശുക്കൾക്ക് നല്ല തടി കാര്യങ്ങളെല്ലാം വരും. അതുപോലെ തന്നെ കൂടുതൽ പാൽ ഉൽപ്പാദനം, ഡൈജഷൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് ചാണകത്തിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല ഉറച്ചിട്ട് നാരുകൾ അതുപോലെ തരിതരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് വെച്ചിട്ട് കഴിക്കുമ്പോൾ. ഇനി നമുക്ക് നമ്മുടെ ഈ ജംബോ ലായനി എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. ആദ്യം വൃത്തിയായിട്ടുള്ള ഒരു പാത്രം എടുക്കുക. ഇതിനകത്ത് സോപ്പിൻ്റെ കണ്ടൊന്നും പാടില്ല. നന്നായിട്ട് ഒരു 20 L വെള്ളമാണ്, ഒരു അല്ല 20 L വെള്ളമാണ് ഇതിനകത്ത് വേണ്ടത്. ഓക്കെ ഓക്കെ, അത് നന്നായിട്ട് വൃത്തിയായിട്ടുള്ള പാത്രത്തിനകത്ത് 20 L വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പാക്കറ്റ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇതങ്ങ് എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് പിള്ളേരെ ഇട്ടോ. ഓക്കെ, അങ്ങ് കലക്കി കൊടുക്കുക. ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ആകുന്നതാണത്. ഇപ്പം കണ്ട ഒരു നമുക്കൊരു പാലിൻ്റെ പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു 1 kg ശർക്കരയാണ്. 20 L വെള്ളത്തിൽ 1 kg ശർക്കര, ജംബോ ലായനി, അതെ 1 kg ജംബോ ലായനിക്ക് ഒപ്പം നമ്മൾ ചേർക്കുന്നത് 1 kg ശർക്കര മാത്രം. 1 kg ശർക്കര അതങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആണ്. ഇങ്ങനെ ഇട്ട് കൊടുത്താലും ശർക്കരയല്ല അലിയും, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊരു 10 ദിവസമാണ് വെക്കേണ്ടത്. ഓക്കെ, 10 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ രാവിലെ എടുത്തിട്ട് ഇത് എയർ ടൈറ്റിലാണ് ഇത് അടച്ച് വെക്കുക. എന്നിട്ട് രാവിലെ നമ്മൾ എടുത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വെക്കുക. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 11-ാമത്തെ ദിവസം മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. എൻ്റെ പശു ഫാമാണ് ഇത്. ഇതിൽ ഒരു 40 പശുക്കളുണ്ട്. പശുക്കൾക്ക് നമ്മൾ ഈ മിക്സഡ് തീറ്റയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമായിട്ട് ചേട്ടന് കൊടുക്കുന്നുണ്ട്? നമ്മളൊരു 3-4 വർഷമായിട്ട് സ്ഥിരം ഇത് തന്നെ കൊടുക്കുന്നുണ്ട്. പാലൊക്കെ സൊസൈറ്റി, പാല് നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്, പല വീടുകളിൽ കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും നല്ല പാലാണ്, നല്ല റിസൾട്ടാണ് എല്ലാവരും പറയണത്. അതുപോലെ തന്നെ
ആടുകള് പന്നിക്കുട്ടികൾ പന്നികള് എല്ലാത്തിനും ഈ ഫീഡാണ് കൊടുത്തത്. ഈ പാലിനകത്ത് വ്യത്യാസമല്ലോ കാണിക്കുന്നുണ്ട്, പാല് കൂടുന്നുണ്ടോ? റീഡിംഗ് പാല് റീഡിംഗ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല്ലറ്റിന്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി, പാലിൽ കുറവ് വരുന്നില്ല. അതുപോലെ പശുക്കൾക്ക് ചെന പിടിക്കുന്നതിനോ മറ്റുള്ളതിന് യാതൊരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് നടക്കുന്നതാണ്.